ഖുർആൻ പരിശോധിച്ച് നോക്കിയപ്പോൾ 50 ആയത്തുകളാണ് നന്ദി പ്രകടിപ്പിക്കുക എന്ന ശുക്രി എന്ന പദം റബ്ബുൽ ഇസ്സത്ത് ഖുർആനിലൂടെ ഉപയോഗിച്ചതായിട്ട് കണ്ടത്. വഇൻ തഅദു നിഅമത്തല്ലാഹി ലാ തുഹ്സുഹ, അല്ലാഹു ചെയ്തു തരുന്നതായ നിഅമത്തുകളെ നിങ്ങൾ എണ്ണുകയാണെങ്കിൽ നിങ്ങൾ കണ്ണിത്തീർക്കാൻ സാധിക്കുന്നതേ അല്ല. അതുകൊണ്ട് തന്നെ അല്ലാഹു പറയുന്ന ശൈലി കാണാം, ഒമാ ബിക്കും മിൻ നിഅമത്തിൻ ഫമിനല്ലാഹ്, നിങ്ങൾ എന്തെങ്കിലും നിഅമത്തിൽ ഭൂമിയിൽ ഏതെങ്കിലും അനുഗ്രഹത്തിൽ ഒഴുകുന്ന സന്ദർഭത്തിൽ നിങ്ങളുടെ കൂടെയുള്ള സാർവ നിഅമത്തുകൾ അത് അല്ലാഹു നിന്നിട്ട് മാത്രം മാത്രം മാത്രമുള്ളതാണ് എന്ന് അല്ലാഹു തീർത്ത് പറഞ്ഞതായ സംഭവമാണ്. അപ്പോൾ ഈ വിശാലമായ അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ നമുക്ക് ദൈനംദിനം ഓരോ ശ്വാസോശ്വാസം നാം കഴിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ അല്ലാഹുവിന്റെ അനുഗ്രഹത്തിലാണ് നാം ഒഴുകിക്കൊണ്ടേയിരിക്കുന്നത്, അല്ലാഹുവിന്റെ അനുഗ്രഹത്തിലാണ് നാം നീന്തിക്കൊണ്ടേയിരിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ആവശ്യപ്പെടുന്ന ആ നന്ദി പ്രകടിപ്പിക്കുക, ശുക്ർ ചെയ്യുക, അല്ലാഹുവിന് നന്ദി പ്രകടിപ്പിക്കുക, അല്ലാഹു ചെയ്തു തന്നുകൊണ്ടേയിരിക്കുന്ന നിഅമത്തുകൾക്ക് എന്നതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്നിട്ട് ആവശ്യപ്പെടുന്നത്. അല്ലാഹു ചെയ്ത നിഅമത്തിൽ ഏറ്റവും വിശാലമായ നിഅമത്ത് ഷിഖുകളായ നമ്മെ സംബന്ധിച്ചിടത്തോളം, മുസ്ലിങ്ങളായ നമ്മെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് നമ്മെ മുസ്ലിങ്ങളാക്കി മാറ്റി എന്നതാണ്. പണ്ട് ഖന്ദഖ് യുദ്ധത്തിലും അതുപോലെ പല രംഗങ്ങളിലും അല്ലാഹു റസൂലോട് കൂടി സഹാബാക്കൾ പോരാടിയിരുന്ന സന്ദർഭത്തിൽ ചൊല്ലിയിരുന്നതായ പദ്യങ്ങൾ നാം പലപ്പോഴും കേട്ടിട്ടുണ്ട്. വല്ലാഹി ലൗലല്ലാഹു മഹദദൈന വലാ തസദ്ദഖ്ന വലാ സല്ലൈന, അല്ലാഹു സുബ്ഹാനഹു വതആല ചെയ്തു തന്ന വിശാലമായ അനുഗ്രഹമാണ് അവൻ, അവന്റെ വിശാലമായ അനുഗ്രഹത്തിലൂടെ നമ്മെ ഹിദായത്തിലാക്കി, നമ്മെ ഈ വിശുദ്ധ മതത്തിന്റെ മെമ്പർഷിപ്പ് ഉള്ളവരാക്കി മാറ്റി, ഈ മതത്തിൽ കടക്കാനുള്ളതായ ഭാഗ്യം നൽകി, ഹിദായത്ത് നൽകി. വല്ലാഹി ലൗലല്ലാഹ് മഹ്തദൈന, അല്ലാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് ചെയ്തിട്ടില്ലെങ്കിൽ നാം ഹിദായത്തിലേക്ക് എത്തുകയില്ലായിരുന്നേനെ. വലാ തസദ്ദഖ്ന വലാ സല്ലൈന, നാം ധർമ്മം ചെയ്യുകയില്ലായിരുന്നേനെ, നാം നമസ്കരിക്കുകയില്ലായിരുന്നേനെ. അപ്പോൾ നമുക്ക് അല്ലാഹു ചെയ്തുകൊണ്ടിരിക്കുന്നതായ ആ നിഅമത്തുകളിൽ വിശാലമായ ഏറ്റവും വലിയ നിഅമത്താണ് നാം മുസ്ലിമാവുക എന്നത്, ആ ഹിദായത്തിലേക്ക് എത്തുക എന്നത്. അങ്ങനെയുള്ള ആ ഹിദായത്തിലേക്ക് എത്തിയതായ സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വിഷയമാകുന്ന നന്ദി പ്രകടിപ്പിക്കുക എന്നത് ആ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥ മുഅ്മിനായി മാറുക. എന്താണ് ഈമാൻ എന്ന് പഠിക്കുക, അത് മദീന ഇമാം വിശേഷിപ്പിച്ച മദീന ഇമാം എന്ന് പ്രത്യേകിച്ച് സൂറത്തുൽ ഇഖ്ലാസ് വിവരിച്ചുകൊണ്ട് സംസാരിക്കുന്ന സന്ദർഭത്തിൽ എന്താണ് സൂറത്തുൽ ഇഖ്ലാസിന്റെ പ്രത്യേകത, എന്തുകൊണ്ടാണ് അതിന്റെ അത്രയും വലിയ പ്രത്യേകത ലഭിക്കാൻ കാരണം, 3 സൂറത്തുൽ ഇഖ്ലാസ് ഓതിക്കഴിഞ്ഞാൽ മുഴുവൻ ഖുർആൻ ഓതിയ പ്രത്യേകത ലഭിക്കുമെന്ന് നമുക്ക് റസൂലുള്ളാഹി പഠിപ്പിച്ച ശൈലിയുണ്ടല്ലോ, അതിലൂടെ നമുക്ക് മനസ്സിലാക്കാം അത്രയും പ്രാധാന്യം ആ സൂറത്തിന് അല്ലാഹു നൽകിയെന്നത്. കാരണം ഖുർആനിന്റെ മുതലൊരു ഭാഗം അല്ലാഹു ചർച്ച ചെയ്യുന്ന വിഷയമാണ് തൗഹീദ്, ചർച്ച ചെയ്യുന്ന വിഷയമാണ് ഈമാൻ, ചർച്ച ചെയ്യുന്ന വിഷയമാണ് ഇഅ്തിഖാദ്, വിശ്വാസപരമായ കാര്യം. അല്ലാഹുവിനെ ആരാധിക്കുക, അല്ലാഹുവിന് വേണ്ടിയാവുക സർവ്വതും സമർപ്പണം, ആസകലം അല്ലാഹുവിന് വേണ്ടിയാവുക, അല്ലാഹുവിന് വേണ്ടി ജീവിക്കുക, അല്ലാഹുവിനോട് മരിക്കുക, അല്ലാഹുവിന്റെ കൽപ്പന അനുസരിച്ച് ഇവിടെ ജീവിക്കുക, അല്ലാഹുവിന്റെ വിധി വിലക്കൽ നമ്മുടെ ജീവിതത്തിൽ പകർത്തുക, അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് ഇറക്കിയതായ ഖുർആനിനെ നമ്മുടെ ജീവിതത്തിൽ പകർത്തുക, അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് അയച്ചതായ ദൂതരായ നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബേക്കിൽ അണിനിരക്കുക എന്നതൊക്കെ. അപ്പോൾ ഈ വിശാലമായ അല്ലാഹുവിന്റെ അനുഗ്രഹം നാം മനസ്സിലാക്കുമ്പോൾ അതിൽ ആദ്യത്തത് മുസ്ലിമാവുക എന്നതാണ്. ആ മുസ്ലിമായതായ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പരിശോധിച്ച് നോക്കുക, സൂറത്തുൽ ഇഖ്ലാസ് എന്നതുപോലെ തന്നെ സൂറത്തുൽ ഫാത്തിഹ നമ്മെ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല നിർബന്ധമായി 17 ഓതിപ്പിക്കുന്നത്, 17 അഥവാ 5 നമസ്കാരത്തിലൂടെ. എന്തേ ആ സൂറത്ത് അല്ലാഹു സെലക്ട് ചെയ്യാൻ കാരണം, നമുക്ക് അറിയാവുന്ന യാഥാർത്ഥ്യമാണ് ഖുർആനിന്റെ രക്തച്ചുരുക്കം ആ സൂറത്തിൽ അല്ലാഹു ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ആ വിശാലമായ അതിന്റെ ഹൃദയഭാഗം, ഇയ്യാക നഅബ്ദു നിനക്ക് മാത്രമാണ് ഞങ്ങൾ ആരാധിക്കുന്നത്, വഇയ്യാക നസ്തഈൻ നിന്നോട് മാത്രമാണ് ഞങ്ങൾ സഹായാർത്ഥന നടത്തുന്നത്. അപ്പോൾ ആരാധന അല്ലാഹു മാത്രമെന്നതും നന്ദി പ്രകടിപ്പിച്ചുകൊണ്ട് ഷിട്ടികൾ ചെയ്യുന്നതായ പ്രധാനപ്പെട്ട ആരാധനയാണ് ഇബാദത്താണ് നമസ്കാരം. അത് അല്ലാഹുവിന് ചെയ്യുമ്പോൾ അടിമ സമ്മതിക്കുകയാണ്, നിനക്ക് മാത്രമാണ് ആരാധന റബ്ബെ, നിന്നോട് മാത്രമാണ് സഹായാർത്ഥന റബ്ബെ എന്ന് സമ്മതിക്കുന്നു. എന്തുകൊണ്ട്? നമസ്കാര സന്ദർഭത്തിൽ അല്ലാഹുവിന്റെ മുമ്പിൽ വെച്ചിട്ട് സമ്മതിച്ചതായ ആ പ്രാർത്ഥന, ആ ആരാധന, അത് നമസ്കാരത്തിന്റെ പുറത്തും നമസ്കാരത്തിൽ നിന്നിട്ട് ഒഴിവായി കഴിഞ്ഞാലും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അത് തുറിച്ച് കാണേണ്ടതാണ്, അങ്ങനെ തന്നെ പ്രവർത്തിക്കേണ്ടതാണ്. അല്ലാഹുവിന്റെ മുമ്പിൽ വെച്ചിട്ട് നിനക്ക് മാത്രമാണ് ആരാധന, നിന്നോട് മാത്രമാണ് പ്രാർത്ഥന എന്ന് പറഞ്ഞതായ ഒരു മുസ്ലിം, ഒരു മുസ്ലിമായ മനുഷ്യൻ, പിന്നെ അല്ലാഹുവിനോടല്ലാതെ നമസ്കാരം എല്ലാ സന്ദർഭത്തിൽ, പ്രയാസം വരുമ്പോൾ, പ്രശ്നം വരുമ്പോൾ, പ്രളയം വരുമ്പോൾ, പകർച്ചവ്യാധി വരുമ്പോൾ, എന്ത് പ്രയാസം വന്നാലും അവിടെയെല്ലാം ആ അല്ലാഹുവിനോട് മാത്രമേ ചോദിക്കാവൂ, അല്ലാഹു
അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ. കാരണം അവൻ അള്ളാഹിനോട് 17 തവണ സമ്മതിച്ചതാണ്. നിന്നോട് മാത്രമേ ഞങ്ങൾ സഹായം തേടുകയുള്ളൂ, നിന്നോട് മാത്രമേ സഹായം തേടാൻ പാടുള്ളൂ എന്ന് സമ്മതിക്കുന്നതാണത്. അങ്ങനെ സമ്മതിപ്പിക്കാൻ വേണ്ടിയാണ് ഓരോ സത്യവിശ്വാസിയെ കൊണ്ടും 17 തവണ അള്ളാഹു പറയിപ്പിക്കുന്നതും. അതുകൊണ്ട് തന്നെയായിരിക്കാം നമ്മുടെ കേരളക്കാർ പ്രത്യേകിച്ച് ഓതാറുള്ള ഉജ്ജത്തു എന്നതായ ആ ഭാഗം, ആ പ്രാർത്ഥന, ഇഫ്തിതാഹിന്റെ പ്രാർത്ഥന, നമസ്കാരത്തിൽ ചെല്ലുന്ന പ്രാർത്ഥന, അതും കുറിക്കുന്നത് തന്നെയാണ്. ഇന്ന സലാത്തി എന്റെ പ്രാർത്ഥനകൾ ആസകലം, നമസ്കാരങ്ങൾ ആസകലം, ഉറുസുക്കി എന്റെ നേർച്ച വഴിപാടുകൾ ആസകലം, ഓ മഹിയായ എന്റെ ജീവിതവും ഓ മമാത്തി എന്റെ മരണവും, ഇല്ലാഹി റബ്ബിൽ ആലമീൻ, റബ്ബുൽ ആലമീനായ സർവലോക രക്ഷിതാവിന് മാത്രമാണ് എന്നത് സംബന്ധിക്കുന്നു. അതെ, ഇങ്ങനെയുള്ള ഈ വിശാലമായ അനുഗ്രഹമാകുന്ന ആ ഇസ്ലാം ഉൾക്കൊണ്ട, ആ ഇസ്ലാമിൽ മെമ്പർഷിപ്പ് നേടാൻ ഭാഗ്യം കിട്ടിയ സത്യവിശ്വാസിയുടെ ആദ്യത്തെ ബാധ്യതയാണ് നാം കേട്ടത്. മുഅ്മിനായ ശേഷം ഇഅ്തിഖാദ് ക്ലിയറാക്കുക, വിശ്വാസം ക്ലിയറാക്കുക, അതിൽ മായം കലർത്താതിരിക്കുക, അത് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി പാടുപെടുക. ആ സന്ദർഭത്തിൽ ഖബറാളികൾക്ക് ചെല്ലുമ്പോൾ അവിടെ ചോദിക്കേണ്ടത് അള്ളാഹിനോട് മാത്രമാണ്, ഖബറാളികൾക്ക് വേണ്ടി അള്ളാഹിനോട് പ്രാർത്ഥിക്കുക എന്നല്ലാതെ ഖബറാളികളോട് പ്രാർത്ഥിക്കുക എന്നതായ ആ ക്രൂര കൃത്യം, ആ നീച നികൃഷ്ട ശിർക്ക് ഒരിക്കലും സത്യവിശ്വാസി അരുത് ചെയ്യാൻ പാടുള്ളതല്ല എന്നത് മനസ്സിലാക്കാൻ വേണ്ടി തന്നെയാണ് ആ ഷിട്ടിയെ കൊണ്ട്, ആ മുസ്ലിമിനെ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു തആല വഇയാക നസ്തഈൻ എന്ന് ആ 17 തവണ നിർബന്ധമായി പറയിപ്പിക്കുന്നത്. നിന്നോട് മാത്രമേ ഞങ്ങൾ സഹായം തേടുകയുള്ളൂ, നിന്നോട് മാത്രമേ സഹായം പാടുള്ളൂ എന്ന തത്വം അംഗീകരിപ്പിക്കുന്നത്. അതെ, അങ്ങനെയുള്ള ആ ഇസ്ലാമിൽ മെമ്പർഷിപ്പ് നേടുക എന്നത് അല്ലാഹു ചെയ്യുന്ന വലിയ നിഅമത്താണ്, ഏറ്റവും വലിയ നിഅമത്താണ്. ആ നിഅമത്തിലേക്ക് എത്താത്തവരാണ് ഇന്ന് ലോകത്ത് ജീവിക്കുന്നവരിൽ ബഹുഭൂരിപക്ഷം. എത്ര വലിയ അനുഗ്രഹത്തിലാണ് സത്യവിശ്വാസികൾ മുഴുകിക്കൊണ്ടേയിരിക്കുന്നത്. ഈ അനുഗ്രഹത്തിലേക്ക് എത്താൻ ലോകരിൽ നിന്നിട്ട് ബഹുഭൂരിപക്ഷത്തിന് സാധിച്ചിട്ടില്ല എന്നത് നാം കാണുന്ന യാഥാർത്ഥ്യമാണ്. അവർക്ക് എന്റെ ബുദ്ധിയില്ലേ, അവർക്ക് എന്റെ വിവേകമില്ലേ, അവരുടെ ബുദ്ധി കൊണ്ട് അവര് പലതും സമ്പാദിക്കുന്നില്ലേ, ലോകത്തിൽ ഉണ്ടാക്കി എടുക്കുന്നില്ലേ, എല്ലാം ഉണ്ട്. പക്ഷേ ഹിദായത്ത് എത്തുക എന്നത്, സന്മാർഗത്തിലേക്ക് എത്താൻ സാധിക്കുക എന്നത് ഒരു മഹാനിഅമത്താണ്. ആ നിഅമത്തിന് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ ഇഷ്ടപ്പെട്ടവരെ സെലക്ട് ചെയ്യുകയാണ്. എപ്പോഴാണ് ഇഷ്ടപ്പെടുക? ഫലമ്മാ സാഖു അസാഖ അല്ലാഹു ഖുലൂബഹും, അവര് സത്യം വേണ്ട എന്ന് തീരുമാനിച്ചപ്പോൾ അല്ലാഹു അവരുടെ ഹൃദയത്തെ സത്യത്തിൽ നിന്ന് ദൂരപ്പെടുത്തുന്നു, സത്യം ഉൾക്കൊള്ളാനുള്ള ചാൻസ് നൽകാതിരിക്കുന്നു. അതേസമയത്ത് അവര് സത്യം വേണമെന്ന് തീരുമാനിച്ച് സത്യത്തെ പഠിച്ച് സത്യത്തെ മനസ്സിലാക്കി സത്യത്തെ ഉൾക്കൊണ്ട് സത്യം പറയുന്നവരുടെ സദസ്സിൽ ചെന്ന് സത്യം ഗ്രഹിക്കാനുള്ളതായ നിർബന്ധം ഉണ്ടാകുന്ന സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല അതിനുള്ളതായ ചാൻസ് ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യുന്നു. അല്ലാഹു ഖുർആനിൽ പലയിടങ്ങളിലായിട്ട് യഹ്ദി മൻ അനാബ് യഹ്ദി മൻ യുനീബ്, നമ്മളിലേക്ക് മടക്കുന്നവരെ നാം ഹിദായത്തിലേക്ക് നയിക്കുമെന്നതാണ്. الذين اهتدوا زادهم هدى واتاهم تقواهم, സന്മാർഗ്ഗത്തിലേക്ക് നയിക്കണമെന്ന് അല്ലാഹു തീരുമാനിച്ച ആ ഹിദായത്തിലേക്ക് എത്താൻ വേണ്ടി പാടുപെടുന്ന കഷ്ടപ്പെടുന്ന വിഭാഗം, زادهم هدى, അവർക്ക് നാം ഹിദായത്ത് വർദ്ധിപ്പിച്ചു കൊടുക്കും, അവരുടെ തഖ്വയിൽ അവരെ അടിയുറപ്പിച്ചു നിർത്തും എന്ന് അല്ലാഹു ഖുർആനിൽ സത്യവാഗ്ദാനം ചെയ്തതാണ്. അതേസമയത്ത് നേരെ മറിച്ച് നാം അവർക്ക് നൽകിയതായ അനുഗ്രഹത്തെ അവർ മറന്നുകൊണ്ട്, അവരെ മതി മറന്നുകൊണ്ട് അള്ളാഹുവിന്റെ കൽപ്പനകൾ ധിക്കരിച്ചുകൊണ്ട് ജീവിക്കുന്ന സന്ദർഭത്തിൽ അവരെ പരിശോധിക്കാൻ വേണ്ടി അനുഗ്രഹങ്ങളുടെ കവാടം തുറന്നു കൊടുക്കും. അവസാനം അള്ളാഹു സുബ്ഹാനഹു വതആല കഠിനമായ ശിക്ഷ കൊണ്ട് ഈ ഭൂമിയിൽ നിന്നും ശിക്ഷിക്കും, പരലോകത്തും അവരെ ശിക്ഷിക്കുകയും ചെയ്യും. അങ്ങനെയുള്ള മഹാ അപകടത്തിൽ പെടുന്നവരിലേക്ക് അള്ളാഹു ഖുർആൻ സൂചന നൽകിയത് നന്ദി പ്രകടിപ്പിക്കാത്ത വിഭാഗത്തെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോഴാണ്.